What's up, guys? Whoa. Welcome back. Okay, guys. എന്റെ എൻട്രോ എന്ത് മോശമാന്ന് ആൾക്കാര് പറയുന്ന എന്തിന് കറക്റ്റാ, പട്ടിക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്റെ എൻട്രോ. ഹേ ഗായ്സ്, വേറൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോം തിയേറ്ററിന്റെ വീഡിയോ തന്നെയാണ്. നമ്മുടെ ഹോം തിയേറ്റർ വീഡിയോ ഇതുവരെയും കണ്ടിട്ട് നമ്മുടെ വീഡിയോയില് താഴെ കുറച്ചൊക്കെ ആൾക്കാർ കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ചെറുതായിട്ട് ചെറിയ ഡൗട്ടുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുകയും വീണ്ടും നമ്മുടെ ഹോം തിയേറ്ററിൽ യൂസ് ചെയ്തേക്കുന്ന സാധനങ്ങളെ കുറിച്ച് ഒന്ന് പറയാനും, പിന്നെ ഹോം തിയേറ്ററിൽ ഇരുന്ന് ഇപ്പോൾ റിലീസ് ചെയ്തേക്കുന്ന ഏതെങ്കിലും ഒ ടി ടി പടങ്ങളുണ്ടോ നോക്കിയിട്ട് അത് കാണുന്നതായിരിക്കും. പിന്നെ അത്രയേ ഉള്ളൂ. ഹോം തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ഇതാണ് ഞങ്ങളുടെ വീട്. ഇത് ഹോം ടൂർ അല്ല, ഹോം തിയേറ്റർ എന്ന് പറയുമ്പോൾ ഹോമും കൂടി ഒന്ന് കാണിച്ചാണ്. ഞങ്ങൾ താമസിക്കുന്ന റെന്റിന് താമസിക്കുന്ന ഒരു വീടാണ്, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും വീടൊന്നും ഇല്ല. ഇത് ഞങ്ങളുടെ കാറാണ്, മാരുതി 800 കാർ. ഗൈസ്, അപ്പം ഇതിന്റെ ഒരു റീല് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇറങ്ങിയ ഒരു പാട്ടുണ്ടല്ലോ, ഹനുമാൻ കൈൻഡിന്റെ ബിഗ് ഡോഗ്സ് എന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു മാരുതി കാറൊക്കെ കാണിയതില്ല. അപ്പൊ ഞങ്ങൾക്കൊരു മാരുതി കാർ ഉണ്ടായോണ്ട് ഗൈസ്, ഈ കാറിനെ നിങ്ങൾ ഓർമ്മയുണ്ടോ? നമ്മള് പണ്ടത്തെ വീഡിയോസിലൊക്കെ എപ്പോഴും തിളങ്ങിയുന്ന വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ചെറിയൊരു സ്റ്റൈൽ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോ ഹോം തിയേറ്ററിലേക്ക് കയറാം. എന്ത് ഡോറൊക്കെ തുറന്നു നടക്കുന്ന ഇതിനകത്തിന്റെ അനിയനിപ്പുണ്ട്. ഹായ് കൊടുക്കണം. സുഹൃത്തുക്കളെ, പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പുതിയൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട്. അതായത് എന്റെ ഡാഡി നല്ല രീതിയിൽ പാട്ട് പാടുന്ന ഒരു പാട്ടുകാരനാണ്. അപ്പൊ ഡാഡിയുടെ പാട്ടുകളൊക്കെ ഞങ്ങൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഒരു യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ആ ചാനലിൽ നിന്ന് വിസിറ്റ് ചെയ്യുക. എന്റെ ഡാഡിയുടെ ചാനലാണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ വേണമെങ്കിൽ മ്യൂസിക് മിക്സ് ബൈ മനോജ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ആദ്യമേ കിടക്കുന്ന കുറച്ച് ഷോർട്ട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ നോക്കുക, അത് നല്ല പാട്ടുകളാണ്. അപ്പോൾ അതിനകത്ത് കമന്റ് ബോക്സിൽ നിങ്ങൾ പാട്ട് കേട്ടിട്ട് അഭിപ്രായങ്ങളൊന്ന് പറയുക, എന്നിട്ട് ആ പാട്ട് നിങ്ങൾ കേട്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ആൾക്കാർക്കൊക്കെ. ഓക്കെ, അപ്പോൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേണേ. യോ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോം തിയേറ്ററിൻ്റെ എൻട്രൻസ്. എൻട്രൻസിലേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് അലങ്കാര പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറിയൊരു മണിയുണ്ട്, ടിങ് ടിങ് ടിങ്. മണിച്ചിത്രത്താഴ് സിനിമയിൽ കാണുന്ന പോലുള്ള മണിയാണ്, എല്ലാം പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്, ടെററാണ്. എന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു റെയിൽവേ ക്ലോക്ക് ഉണ്ട്, പക്ഷെ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പൊ നമുക്ക് അതോട്ട് ഒന്ന് പോവാം. ഹോം തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ കയറി വരുമ്പോൾ തന്നെ എല്ലാവരുടെ കണ്ണിങ്ങോട്ടാണ് പോകുന്നത്, സ്ക്രീനിലേക്ക്. നമ്മളെ 100 inch ഒരു സ്ക്രീനാണിത്. ബ്രാൻഡൊന്നും ഇല്ല, അന്ന് വാങ്ങിച്ചപ്പോൾ ഇൻലൈറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആയിരുന്നു. അപ്പോൾ ഒരു 100 inch ഉണ്ട്, ഇത് ഇത്രയും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ ടേപ്പൊക്കെ ഒട്ടിച്ച് ഫ്രെയിം ആക്കിയത്. ഇതിന്റെ താഴെയായിട്ട് നമ്മുടെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പീക്കർ സിസ്റ്റം ഒക്കെ. ഇത് ചിലവർ ചോദിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ സബ് ഊഫറായിട്ട് യൂസ് ചെയ്യുന്നതാണെന്നല്ല, ഇത് ഒരു പാർട്ടി സ്പീക്കറാണ്, സാൽപിഡോ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഹോം തിയേറ്റർ സിസ്റ്റം സോണിയുടെ HTS 500RF എന്ന് പറയുന്ന മോഡലാണ്. ഇതിങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ ഒക്കെ. ഇത് കൂടുതലൊന്നും പറയുന്നില്ല, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ പവറിന്റെ കറണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കുറെ വയറിന്റെ വൃത്തികേടാണ്, ഇവിടെ എല്ലാം കുറെ വയറൊക്കെ കിടക്കും. അതിന്റെ അടിയിലൊക്കെ കുറെ വയറൊക്കെ ഉണ്ട്, ഒന്ന് ഹൈഡ് ചെയ്തിട്ടില്ല. കാരണം പറഞ്ഞില്ലേ, ഇത് ഞങ്ങളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് വെച്ചേക്കുന്ന ഒരു ഹോം തിയേറ്റർ അല്ല, ഇത് ചുമ്മാ നമ്മുടെ ഈ റൂമിൽ നിന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ MI ബോക്സ് ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ സ്ട്രീമിംഗ് ബോക്സ്. ഇതിപ്പോ കിട്ടുന്നില്ല, ഇതിപ്പോ റെയർ ആണ് ഗൈസ്. ഈ സാധനം ഇപ്പൊ ആമസോണിൽ ഒന്നും കിട്ടുന്നില്ല. അന്ന് വാങ്ങിച്ചത് ഓ എന്തോ ഒരു ഭാഗ്യം, ഇത് ഉണ്ടായതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു 5.1 out കിട്ടുന്നു. യോ, അപ്പൊ ഒരു കാര്യം പറയട്ടെ, അപ്പൊ നമ്മുടെ ഈ ഹോം തിയേറ്ററില് ഞങ്ങള് സ്മാർട്ട് TV യൂസ് ചെയ്യുന്നില്ല, ഞങ്ങളിവിടെ പ്രൊജക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് കാണാൻ വേണ്ടി. ഇപ്പൊ പ്രൊജക്ടറിനകത്തും ഒരു സാധനമില്ല, HDMI ARC എന്ന് പറയുന്ന സാധനമില്ല. അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു സൗണ്ട് ബാറിലേക്ക് എങ്ങനെ ഡോൾബി ഡിജിറ്റൽ 5.1 out എടുക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കയ്യില് ഫയർ TV സ്റ്റിക് ഉണ്ട്, MI ബോക്സ് ഉണ്ട്. ആ ഒരു MI ബോക്സിനെ അവനെയാണ് നമുക്ക് വേണ്ടത്, അവനെ ഞങ്ങൾ അന്ന് വാങ്ങിച്ചു വെച്ചത് കൊണ്ട് ഇതിനകത്ത് ഞങ്ങൾക്ക് ഇപ്പോഴും ഡോൾബി ഔട്ട്പുട്ടില് സിനിമകൾ കാണാൻ പറ്റുന്നു. അതായത് നമ്മുടെ MI ബോക്സ് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇതിപ്പോ റെയർ ആണ്, ഇതിപ്പോ കിട്ടാനില്ല, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒന്നും കാണാനില്ല. ഇത് ഇവരും ഷോമി ഇതിപ്പോ നിർത്തി വെച്ചേക്കുവാണ്. ഇതിന്റെ ജനറേഷൻ
ടൂവോ ത്രീയോ കണ്ടൊക്കെ വരും എന്നൊക്കെ പറയുന്നത്. അത് ഇതിലായിട്ട് എനിക്ക് അറിഞ്ഞൂടാ, വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഇതിനകത്ത് ഞങ്ങൾ എങ്ങനെയാണ് 5.1 ഔട്ട് എടുത്തേക്കുന്നത് എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ കേബിൾ വഴിയാണ്. ഒരു ലൈറ്റ് പാസ് ത്രൂ വരുന്ന ഒരു ചെറിയൊരു കേബിളാണ് ഒപ്റ്റിക്കൽ കേബിൾ. അതിനകത്ത് നമ്മുടെ 5.1 ഔട്ടൊക്കെ നമുക്ക് കിട്ടും. ഡോൾബി ഡിജിറ്റൽ DTS ഒക്കെ കിട്ടും. ഡോൾബി അറ്റ്മോസ് അങ്ങനെയുള്ള വലിയ ഫോർമാറ്റുകളൊന്നും പറ്റത്തില്ല. ഈ ഒരു കുഞ്ഞൻ സാധനം എന്ന് വെച്ചാൽ ഇത് ഒരു ചെറിയൊരു പാർട്ടി സ്പീക്കറാണ്, സെബ്രോണിക്സിന്റെ. ഇതിന്റെ ചാർജ് ചെയ്യുന്ന പോർട്ടൊക്കെ ഇളകിപ്പോയി. അങ്ങനെ ഇത് 2-3-4-5 മാസമൊക്കെ അനക്കാതെ വെച്ചിരുന്നു. ഈ അടുത്ത സമയത്ത് ഒന്ന് ശരിയാക്കി. പിന്നെ വീണ്ടും ചുമ്മാ അവിടെ ലൈറ്റ് കത്തിച്ചിരിക്കും, ഇടയ്ക്കൊക്കെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ടൊക്കെ കേൾക്കും. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെയാണ്, അങ്ങോട്ട് നോക്കണ്ട, നമ്മുടെ ഹോം തിയേറ്ററിന്റെ വീടിയാണ്. അപ്പോൾ പിന്നെ ഇത് ഇവിടെ ഒരു സ്ക്രീനിൽ പോകുന്നുണ്ട്. ഇതൊരു സിൽവർ സ്ക്രീനാണ്. ഈ സ്ക്രീൻ ഇത്ര ഇരുന്നല്ല, ഇതിൻ്റെ ഇത്ര ഇരുന്നയാ, ഇത്രയും വലിയതായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ ചെറുതാക്കിയതാണ്. ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ സ്ഥലമില്ല. ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഇരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് ചെയ്യാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഇങ്ങിരുന്നത്. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളുടെ കറണ്ട് എടുക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളിത് വെട്ടിച്ചുരുക്കി ഇങ്ങനിരിക്കുന്നത്. ഞങ്ങളുടെ മെയിൻ്റെനൻസും ചെയ്യുന്നില്ല ഇവിടെ, ചെറിയ ഉണ്ടേ ഇവിടെ എല്ലാം അങ്ങ് ചുളുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്. ഡാഡി ചെയ്ത് വെച്ചാണ് ഈ ചെറിയൊരു ഫ്രെയിമൊക്കെ. യാ അലക്സ ഇവിടെ ഇരിപ്പുണ്ട്, വൈഫൈ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ സീറ്റിംഗ് ഏരിയ പഴയതുപോലെ തന്നെ കിടക്കുകയാണ്, ഒരു മാറ്റമില്ല, സോഫയൊന്നുമില്ല. പിന്നെ സോണിയുടെ സറൗണ്ട് സ്പീക്കർ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് റൈറ്റ് സറൗണ്ട്, അവിടെ ആയിട്ട് ലെഫ്റ്റ് സറൗണ്ട് ഇരിപ്പുണ്ട്. പിന്നെ പ്രൊജക്ടേഴ്സ്, പ്രൊജക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ആദ്യമത്തെ പ്രൊജക്ടർ E8i9 മെയിൻ സിനിമ പ്രൊജക്ടർ, സെബ്രോണിക്സ് Pixaplay 50 ഇതാണ്. പിന്നെ ഒരെണ്ണമുണ്ട്, ബിഡാബായി KGF-ലൊക്കെ പറയത്തില്ലേ, പെറിയമ്മ പെറിയപ്പ, ഇതാണ് പെറിയപ്പ. ഇവിടുത്തെ പെറിയപ്പ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. സാറ്റ്കോ എന്ന് പറയുന്ന പ്രൊജക്ടറാണിത്. സാറ്റ്കോ ഇച്ചിരി പഴയ മോഡലാണ്, ഇപ്പോൾ പുതിയ മോഡലൊക്കെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം അങ്ങനെ എപ്പോഴും ഉണക്കാറൊന്നുമില്ല. അപ്പോൾ ഇത് പതിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഒരു സ്ക്രീൻ വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഒരു ബ്രോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ചോദിച്ചായിരുന്നു, നമ്മുടെ ഈ പ്രൊജക്ടറെ അല്ലാണ്ട് തന്നെ ഡയറക്റ്റ് കുത്തുന്നതാണോ, സ്റ്റെബിലൈസർ ഈ കണക്ട് ചെയ്ത് കുത്തുന്നതാണോ ഒന്ന് ചോദിച്ചായിരുന്നു നല്ലതെന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊജക്ടർ കുഴപ്പമില്ല, ഇതേ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് പ്രൊജക്ടർ കണക്ട് ചെയ്തേക്കുന്നത്. ഇവിടെ എല്ലാ സാധനവും ഡയറക്റ്റ് തന്നെയാണ്. സ്റ്റെബിലൈസർ ഒരു സ്റ്റെബിലൈസർ പോലും യൂസ് ചെയ്യാറില്ല. എന്തോ ഭാഗ്യം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സേഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു ചൈനീസ് പ്രൊജക്ടറാണ്. അല്ലാണ്ട് DLP പ്രൊജക്ടേഴ്സ് ഉണ്ടല്ലോ, വലിയ വില കൂടിയ ആ ഒരു പ്രൊജക്ട് ഉണ്ടല്ലോ, അതിനൊക്കെ സ്റ്റെബിലൈസർ ആവശ്യം. ഇതിന് വേണ്ട, ഇതൊരു LCD, അതിന്റെ അകത്തൊരു LCD സ്ക്രീനുണ്ട്, LED ലൈറ്റ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്ടാണ്. അപ്പൊ ഇതിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മേളിൽ നമ്മുടെ റൂം കൂളാക്കാൻ വേണ്ടി ഇവിടെ ഒരു ഫാൻ ഇരിപ്പുണ്ട്. ഇത് ആറ്റംബർഗിന്റെ റെനേസ പ്ലസ് എന്ന് പറയുന്ന ഫാനാണ്. പിന്നെ ഇവിടെ ഒരു സ്മാർട്ട് ബൾബ് ഉണ്ട്, വിപ്രോന്റെ സ്മാർട്ട് ബൾബ് ആണ്. ഞങ്ങൾക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം കംപ്ലൈന്റ് ആയി പോയി. ഇതിപ്പോ വാങ്ങിച്ചിട്ട് 2-3 മാസമൊക്കെ ആയി. ഇത് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ കണക്ട് ചെയ്തേക്കുന്ന കണക്ഷന്റെ കാര്യങ്ങളൊക്കെ. എല്ലാം ഇവിടെ തന്നെയാണ്, ഇത്ര സാധനങ്ങൾ. ഇത് ഇങ്ങനെയുള്ള ഒരു എക്സ്റ്റൻഷനിലാണ് ഞങ്ങൾ എല്ലാം കണക്ട് ചെയ്തേക്കുന്നത്, ഒറ്റയടിക്ക് കണക്ട് ചെയ്തേക്കുവാണ്. രണ്ടു പ്രാവശ്യമൊക്കെ പണി കിട്ടിയിട്ടുണ്ട്, കുറച്ച് തീയൊക്കെ വന്നിട്ടുണ്ട്. അന്ന് വെച്ചാൽ അന്ന് ആദ്യമേ ഞങ്ങൾ ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് അതിന്റെ കേടായിരുന്നു. പിന്നെ കൂടുതൽ ഞാൻ കറണ്ടിനെ കുറിച്ചുള്ള ഫിസിക്സ് ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മെയിൻ ഇവിടെ നിന്നാണ് എല്ലാ കണക്ഷനും. പ്രൊജക്ടറിന്റെ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, പിന്നെ ഇതിന്റെ അടുത്ത് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഇത് ഡെഡ് ആയി പോയതാണ്, ഇതാണ് ഞാൻ പറഞ്ഞ എക്സ്റ്റൻഷൻ. ചുമ്മാ അവിടെ വെച്ചേക്കുവാണ് ഓർമ്മയ്ക്ക് വേണ്ടി. ഇത് മണമടിപ്പിക്കുന്നതാണ്, പക്ഷേ ഇത് ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം ഞങ്ങളുടെ ഈ റൂം അങ്ങനെയുള്ള റൂമല്ല, യൂസ് ചെയ്യുന്നില്ലല്ലോ. ഫാനാണ്, പക്ഷേ ഈ ഫാനിട്ടാൽ നല്ലൊരു തണുപ്പൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ ഇതിനകത്തുള്ള മണം ചിലപ്പോൾ അങ്ങ് തുമ്മലൊക്കെ വരും, അതുകൊണ്ട് അങ്ങനെ ഓണാക്കാറില്ല. അപ്പൊ കുറച്ചൊക്കെ ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു, ഇങ്ങോട്ടിരിക്കാം. പിന്നെ ഇവിടെ നമ്മുടെ ടേബിൾ ഇരിപ്പുണ്ട്. ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് വെക്കാനും, പിന്നെ ഈ റിമോട്ടുകളൊക്കെ ഇങ്ങനെ ഒന്ന് വെക്കാനും, ചുമ്മാ കാലെടുത്ത് ഇങ്ങനെ വെക്കാനും ഒക്കെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാം. ആ കുറച്ച് സിനിമയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഉള്ളൊഴുക്ക് വന്നിട്ടുണ്ട്, ആവേശം കണ്ടു. ഉള്ളൊഴുക്ക് ഞങ്ങൾ ചുമ്മാ അടിച്ച് കളഞ്ഞ് നോക്കിയതാണ് കേട്ടോ. പ്രൈമല്ലു ഒക്കെ കണ്ടയാ കുറച്ച്. ഡെഡ്പൂളിന്റെ ഇപ്പൊ പുതിയൊരു പടം ഇറങ്ങിയല്ലോ, അന്ന് കണ്ടില്ല, കാണുന്നുണ്ടായിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല, എനിക്ക് പനിയൊക്കെ ആയിരുന്നു. ഗുരുവായൂർ അമ്പല നടയിൽ ഈ പടം കാണാൻ വേണ്ടി കുറെ പേര് ഇങ്ങനെ വീഡിയോ ഇടാൻ പറയുന്നുണ്ട്. ഞങ്ങളിത് കണ്ടു കേട്ടോ, ആക്ച്വലി ഈ പടം കണ്ടു. കിണ്ണം പടം ചിരിച്ചിരിച്ച് വല്ലാണ്ടായി, അടിപൊളിയാണ്. പൃഥ്വിരാജും ബേസിലൊക്കെ, പിന്നെ നമ്മുടെ അഴകിയ അല്ലേ നിൽക്കുന്നത്, അടിപൊളി പടം കേട്ടോ. ഇപ്പൊ ഇട്ട് കാണിക്കുന്നില്ല. ഓക്കേ, അപ്പം നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അലക്സ ചേഞ്ച് സിനിമ ലൈറ്റ് ടു റെഡ്. ആഹാ, ആടുജീവിതം. ഗൈസ്, ആടുജീവിതത്തിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, കാണാത്തവരായി കാണുക. ഓക്കേ, പുതിയ പടം, ഇത് പുതിയ പടമാണോ? അല്ലല്ലോ. യാ ഗൈസ്, ദേ ഇന്ത്യൻ 2. ഓക്കേ, ഇന്ത്യൻ 2 വന്നിട്ടുണ്ട്. താരേ ഈ അടിച്ചു കളഞ്ഞ് നോക്കുന്നേ. ആ ഓക്കെ, അപ്പൊ ഇന്ത്യൻ 2 ഒന്ന് കണ്ടു നോക്കാം എന്തായാലും. ഇന്ത്യൻ 2 കുറച്ച് പൊട്ടിയെന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നുമില്ല, നമ്മൾ ഓരോരുത്തരുടെ രീതി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് പറയാം. ഇന്ത്യൻ 2 കാണാം. കമലഹാസൻ സാർ ഉണ്ടല്ലോ. ആ പിന്നെ ഗൈസ്, ഈ പടം ഞാൻ കണ്ടായിരുന്നു, മഹാരാജ. ഇത് അടിപൊളി പടമാണ്.
ജയസേതുപതിയുടെ നല്ലൊരു ലാസ്റ്റ് ഇറങ്ങിയ പടമാണ്. നല്ലൊരു സ്റ്റോറി ഉള്ള ഒരു സിനിമയാണിത്. പിന്നെ ആട് ജീവിതം ലിയോ കടപ്പുണ്ട്. ജുറാസിക് വേൾഡ് എന്ന് വെച്ചേക്കുവാണ്. ജുറാസിക് വേൾഡ് ഫാലൻ കിങ്ഡം സൗണ്ട് ഒക്കെ നോക്കാം. അലക്സാ, ടേൺ ഓഫ് സിനിമ ലൈറ്റ്. തിയേറ്റർ ഫീൽ ആയി മോനെ. നമ്മള് ഫുള്ള് ഡാർക്ക് അല്ല റൂം. ഇവിടെ ആംബിയൻസ് ലൈറ്റും കൂടി ഉണ്ട് കേട്ടോ, ബ്ലൂ. ഇവിടെ ഒക്കെ ഇച്ചിരി റിഫ്ലക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ സ്ക്രീനിൽ കുഴപ്പമില്ല, നല്ല ഡാർക്ക് പിക്ചേഴ്സ് ആണ് കിട്ടുന്നത്. പക്ഷെ ക്യാമറയിലൂടെ ഇച്ചിരി ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ അത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ അല്ല. ഞാനേ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് വരാൻ വേണ്ടി ഈ ലൈറ്റിംഗ് ഓഫ് ചെയ്യാം. വാവ്, ഇപ്പൊ നല്ല ഡാർക്കായി. കുറച്ചും കൂടി സ്ക്രീൻ ഒരു ഇതുണ്ട്. ഓ, ടി-റെക്സ് അണ്ണൻ. അല്ല, ടി-റെക്സ് അല്ല, പിന്നെ ഇനിയാ തോന്നുന്നു വരാത്ത. ഇപ്പൊ ഈ സീനിലങ്ങണ്ട എന്നല്ല വരുന്നത്. ടി-റെക്സ് വരുമ്പോ സൗണ്ട് എന്തുവാണ്. കൊള്ളാം, അത് കൊള്ളാം. ആ പറഞ്ഞ ആ ഒരു ബിൽഡപ്പ് കൊള്ളാം. അനിമ്യൂസിക് ഗൈസ് നമുക്ക് നോക്കാം ഇന്ത്യ എന്താ ഏത് കോളേജിലാ അപ്പൊ ഇരിക്കുന്നതെന്ന്. അതാ പറഞ്ഞു കൊടുക്കുന്നു. ഐ ശരി. പുള്ളിക്കാരിങ്ങ യങ്ങായ ദ മോഡേൺ ഇന്ത്യൻ താത്ത എന്ന പറയാൻ കഴിയും. കമലഹാസന്റെ സൗണ്ട് അടിപൊളിയായി. കമിങ് ഓ അലക്സ, ടേൺ ഓൺ സിനിമ ലൈറ്റ്. ഇന്ത്യൻ 2 പകുതി വരെ കണ്ടു. ആദ്യമായിട്ട് കാണുന്നത് തിയേറ്ററിൽ നിന്ന് പോയി കണ്ടില്ല, കാരണം കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് ഒക്കെയാണല്ലോ വന്നത്. ഇന്ത്യൻ 2 കൊള്ളാം. നമ്മുടെ അന്നത്തെ പണ്ടത്തെ ക്ലാസിക് പടം ഒരു മോഡേൺ പടമായിട്ടാക്കി, അങ്ങനെയൊക്കെ ഉള്ളു. ഒരു ഫണ്ണായിട്ടൊക്കെ കണ്ടാൽ മതി. പടത്തിലെ വലിയ എന്തിനാ ഈ ലോജിക് ഒക്കെ നോക്കാൻ പോകുന്നത്. പിന്നെ നമുക്കതിന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതൊരു ചടച്ചിലായിട്ട് പോകുന്നു. അല്ലാണ്ട് എനിക്ക് ഇത് കണ്ടിട്ടൊന്ന് ഇടയ്ക്ക് ഒരു ഇതായിട്ട് തോന്നി. അപ്പൊ പടത്തിന്റെ റിവ്യൂ അല്ലേ ഇത്. ഓക്കെ, അപ്പം ഫുള്ളും പടം കണ്ടില്ല, പകുതി വരെ കണ്ടുള്ളൂ. എൻട്രോക്കെ കൊള്ളാം. കമലഹാസന്റെ പുള്ളി പ്രായം കൂടുന്തോറും അങ്ങ് എനർജി കൂടുവാണ്. ഇതൊരാളെ ഹാഷ്ടാഗ് ഒക്കെ ഇട്ടാണ് പുള്ളിക്കാരനെ കണ്ടുപിടിക്കുന്നത്, കം ബാക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ്. അങ്ങനെ ആ സമയത്ത് അനിരുദ്ധിന്റെ പാട്ട് അവിടെ പ്ലേസ് ആവുന്നു. പിന്നെ പടം കണ്ടു. അപ്പൊ നമ്മള് ജുറാസിക് വേൾഡ് കണ്ടു, ഇന്ത്യൻ 2 കണ്ടു. നമ്മുടെ അപ്പൊ നമ്മുടെ ഹോം തിയേറ്ററിലെ കുറച്ച് നാൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നെയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എന്റെ പേര് രാഹുൽ മനോജ്. ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. പിന്നെ ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനൽ, ആദ്യമേ പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡാഡിയുടെ പാട്ടുള്ള ഓക്കെ. അപ്പോ ഈ നമ്മുടെ ഹോം തിയേറ്ററിൽ ഇനി ഇതെല്ലാം ഓഫ് ചെയ്യണം. സോ യാ, ഇത്രയൊക്കെ ഉള്ള എല്ലാം സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ ഗൈസ്, അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ
ഈ ഒരു വീഡിയോ കാണും. ഓക്കെ, ഈ വീഡിയോ ലെറ്റ്സ് വാച്ച്. ഓക്കെ, ബൈ. I'm not going to be able to do this.